ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്പായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പം മിക്കവാറും ആളുകളും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുണ്ടല്ലോ കഴുകാൻ, തുണികളൊക്കെ കഴുകാൻ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, ഈ ഒരു അടപ്പ് ഊരിഞ്ഞാൽ രണ്ട് മൂന്ന് ഭാഗത്ത് നല്ലോണം ചളി നിറയും വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങളത് തുറന്ന് നോക്കിയാൽ അറിയാം, ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല മാതിരി അഴുക്ക് കണ്ടില്ലേ ഈ ഭാഗത്തും. അതുപോലെ ഈ സെൻറ്ററിലൊരു നടുക്കൊരു വട്ടനെ ഒരു അടപ്പുണ്ടോ, അത് സ്ക്രൂ ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. അത് ഊരിയാൽ അതിൻ്റെ ഉള്ളിൽ നിറച്ചരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാതിരി കഴുകി വൃത്തിയാക്കാം. അപ്പോൾ മാസത്തിലൊരിക്കലും നമ്മളിതുപോലെ കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിൽ നിന്ന് നല്ല ഒച്ചീത്ത സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല അണുക്കളും ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബ്രഷ് വെച്ച് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഡെറ്റോളോ മറ്റോ ഒഴിച്ച്, ഡെറ്റോളോ ഫിനോയിലോ ഏത് വേണമെങ്കിൽ അണുനശീകരണ ഒഴിച്ചതിന് ശേഷം അതിനിടയിലേക്കൊക്കെ നന്നായി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അണുക്കളൊന്നും ഉണ്ടാവില്ല, ചീത്ത സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ മാസത്തിലൊരിക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് വിളക്ക്, നിലവിളക്ക് വെട്ടിത്തിളങ്ങാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിളക്ക് കഴുകിയിട്ട് കുറേ നാളായി. അപ്പോൾ അതൊന്ന് കറുത്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത്, കളറൊക്കെ മങ്ങി ഉണ്ടല്ലേ. ഉള്ളിലൊക്കെ കറുത്ത നിറങ്ങളും സൈഡിലൊക്കെ പച്ച പിടിച്ചു തുടങ്ങി, ഒരു ചതി പച്ച നിറമൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് ഇരുമ്പമ്പുളി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പഴുത്ത ഇരുമ്പമ്പുളിയാണ്, നല്ലോണം മൂത്ത് പഴുത്തുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ വിളക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു കോട്ടിങ്ങിനായിട്ട് കുറച്ച് മൈദയും വിനാഗിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണത്. ഇതിനും ഇരുമ്പമ്പുളിക്ക് നല്ല പുളിയൊക്കെ ഉണ്ട്. അതിന് അത് മാത്രമല്ല, വിനാഗിരിയും കൂടി ഒഴിക്കുമ്പോൾ കൂടുതൽ നല്ലതാണ് വിളക്കൊക്കെ നിറം വയ്ക്കാൻ. ഞാൻ ഈ കോൽപ്പുളി വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇരുമ്പമ്പുളി വെച്ചിട്ട് ചെയ്താലും നല്ല നിറം കിട്ടുന്നതാണ്, നന്നായിട്ട് വിളക്ക് വെട്ടിത്തിളങ്ങാൻ നല്ലതാണ്. അപ്പോൾ ഞാനൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മളത് നന്നായി പുരട്ടി വെക്കണം. അപ്പോൾ ഈ മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കോട്ടിങ് അത് പൊതിഞ്ഞ് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൈദ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം തേച്ച് വയ്ക്കുക, ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. ഞാനിത് കുറച്ച് മുന്നേ ഈ തട്ടുണ്ടല്ലോ, വിളക്ക് വയ്ക്കാനുള്ള തട്ടുണ്ടല്ലോ, അതിലിതുപോലെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല നിറം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല കറുത്ത് ഇങ്ങനെ പച്ച നിറത്തിലിങ്ങനെ ഇരുന്നതാണ്. അതിപ്പോൾ ഇത് നല്ല നിറം വെച്ചിട്ടുണ്ട്. വിളക്കും തഞ്ഞപ്പം നന്നായിട്ട് കഴുകിയെടുത്തു, കഴുകി തുടച്ചൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, നല്ല കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.